The great teachers who have ever lived have told us that the law of attraction is the most powerful law in the universe. The greatest teachers, വളരെ മഹാന്മാരായിട്ടുള്ള ടീച്ചേഴ്സ്, അധ്യാപകർ, ഹു ഹാവ് എവർ ലിവ്ഡ്, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചവരായാലും, ഹാവ് ടോൾഡ് അസ്, നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ദാറ്റ് ദ ലോ ഓഫ് അട്രാക്ഷൻ, ഈ ആകർഷിപ്പിക്കുന്നു എന്നുള്ള നിയമം അല്ലോ, ഇസ് ദ മോസ്റ്റ് പവർഫുൾ ലോ ഇൻ ദ യൂണിവേഴ്സ്. ഇതാണ് ഈ പ്രപഞ്ചത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള നിയമം. പോയറ്റ്സ് സച്ച് ആസ് വില്യം ഷേക്സ്പിയർ, പോയറ്റ്സ് കവികളുണ്ടല്ലോ, സച്ച് ആസ് വില്യം ഷേക്സ്പിയർ, വില്യം ഷേക്സ്പിയർ പോലത്തെ കവികൾ, റോബർട്ട് ബ്രൗണിംഗ് അവരും കവിയാണ്, ആൻഡ് വില്യം ബ്ലെയ്ക്ക് ഡെലിവേർഡ് ഇറ്റ് ഇൻ ദെയർ പോയട്രി. ഇതൊക്കെ അവരവരുടെ കവിതകളിൽ വർണ്ണിച്ചിട്ടുണ്ട്, ഡെലിവേർഡ് ഇൻ ദെയർ പോയട്രി. പിന്നെ മ്യൂസിഷ്യൻസ് സച്ച് ആസ് ലുഡ്വിഗ് വാൻ ബെത്തോവൻ, അത് മ്യൂസിഷ്യൻസ് എന്ന് പറഞ്ഞാൽ സംഗീതം നൽകുന്ന ആളുകൾ, എ റാമൻ പോലത്തെ ആൾക്കാർ, സച്ച് ആസ് ലുഡ്വിഗ് വാൻ ബെത്തോവൻ. ബെത്തോവൻ്റെ മ്യൂസിക് ഒക്കെ വളരെ ഫേമസ് ആണല്ലേ. ബെത്തോവൻ എക്സ്പ്രസ് ഇറ്റ് ത്രൂ ദെയർ മ്യൂസിക്, അവരെ മ്യൂസിക്കിലൂടെ ഇതിനെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർട്ടിസ്റ്റ്, ആർട്ടിസ്റ്റിൽ സച്ച് ആസ് ലിയോണാർഡോ ഡാവിഞ്ചി, പിന്നെ ഡെപ്പിക്റ്റഡ് ഇൻ ദെയർ പെയിൻറ്റിംഗ്, ഇത് അവരുടെ ചിത്രങ്ങളിൽ, ലിയോണാർഡോ ഡാവിഞ്ചി അവരുടെ ചിത്രങ്ങളിൽ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ് തിങ്കേഴ്സ് ഇൻക്ലൂഡിംഗ് സോക്രട്ടീസ്, വലിയ ചിന്തകൾ ഇൻക്ലൂഡിങ് ആരൊക്കെയെന്ന് വെച്ചാൽ സോക്രട്ടീസ്, പ്ലാറ്റോ, റാൽഫ് വാൾഡോ എമേഴ്സൺ, പൈതഗോറസ്, സർ ഫ്രാൻസിസ് ബാക്കോൺ, സർ എസാക്ക് ന്യൂട്ടൺ, ഐസക് ന്യൂട്ടൺ, ജോൺ വോൾഫ്ഗാൻ വോൺ ഗോതെ ആൻഡ് വിക്ടർ ഹ്യൂഗോ ഷെയർഡ് ഇൻ ദെയർ റൈറ്റിങ്സ് ആൻഡ് ടീച്ചിങ്സ്. അവർ ഇത് ഏതിലൂടെ പറഞ്ഞെന്ന് വെച്ചാൽ ഇൻ ത്രൂ ദെയർ റൈറ്റിങ്സ്, അവരുടെ എഴുത്തുകളിലൂടെ ആൻഡ് ടീച്ചിങ്സ്, ടീച്ചിങ്സിലൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. ദെയർ നെയിംസ് ഹാവ് ബീൻ ഇമ്മോർട്ടലൈസ്ഡ്, അവരുടെ പേരുകൾ ഇതോടുകൂടി ഇമ്മോർട്ടലൈസ്, മോർട്ടലൈസ് എന്ന് പറഞ്ഞാൽ എന്താ, നശിച്ചു പോകുന്നത് എന്നാണ്. ഇമ്മോർട്ടലൈസ് എന്ന് പറഞ്ഞാൽ ചിരഞ്ജീവി എന്നൊക്കെ പറയില്ലേ. ഈ പറഞ്ഞ ആളുകളുടെ പേര് എന്തായി, നശിച്ചു പോകാതെ ഇവരൊക്കെ ചിരഞ്ജീവികളായി മാറി, ബിക്കോസ് ഓഫ് ദിസ് ലോ, ഈ നിയമം ഉപയോഗപ്പെടുത്തിയത് കാരണം എന്നല്ലാണ്ട്. ഇതൊക്കെ ഇതിൻ്റെ അർത്ഥം ഇവരൊക്കെ ബോധപൂർവ്വം ഇത് ഉപയോഗപ്പെടുത്തി എന്നുള്ളതല്ല കേട്ടോ, അറിഞ്ഞോ അറിയാതെയോ. ഓക്കെ, അല്ലാതെ ഈ ബുക്ക് പഠിച്ചോ, ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചോ മാത്രമാണ് സമ്പത്തുകൾ അരിക്കൂട്ടുന്നതെന്നോ, അല്ലെങ്കിൽ കഴിവുകൾ നേടുന്നതെന്നോ, അല്ലെങ്കിൽ സമൃദ്ധി ഉണ്ടാക്കുന്നോ, അല്ലെങ്കിൽ സന്തോഷം നേടുന്നോ, അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാക്കുന്നോ എന്നൊന്നും ഇതിൽ അർത്ഥമില്ല. ഓക്കെ, ഈ നിയമത്തിന്, ഈ നിയമം തന്നെയാണ് മതങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പല ഭാഷയിലാണ് മാത്രം. അപ്പോൾ ഇന്ന് ആധുനിക യുഗത്തിൽ അതിന് കുറച്ചും കൂടി വെളിച്ചം വീശുന്ന രീതിയിൽ ഇതിനെ ഇവർ വർണ്ണിക്കണം. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം, നമുക്ക് നമ്മളുടെ തന്നെ വിശ്വാസങ്ങളിലൂടെ ഈ പറഞ്ഞ നിയമം എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അതിനൊക്കെയുള്ള വഴികളുണ്ട്. ഓക്കെ, ഞാൻ വഴിയെ അതേക്കുറിച്ചൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, ദെയർ നെയിംസ് ഹാവ് ബീൻ ഇമ്മോർട്ടലൈസ്ഡ് ആൻഡ് ദെയർ ലെജൻഡറി എക്സിസ്റ്റൻസ് ഹാവ് സർവൈവ്ഡ് സെഞ്ചുറീസ് ആൻഡ് ദെയർ ലെജൻഡറി എക്സിസ്റ്റൻസ് അവരുടെ മഹാത്മ്യം എന്നാൽ ലെജൻഡറി എക്സിസ്റ്റൻസ് അവരുടെയൊക്കെ മഹത്തായിട്ടുള്ള അവരുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഹാവ് സർവൈവ്ഡ് നിലനിന്നു സെഞ്ചുറീസ് നൂറ്റാണ്ടുകളോളം. റിലീജിയൻസ് സച്ച് ആസ് ഹിന്ദുയിസം, അത് മതങ്ങൾ ഏതൊക്കെ മതങ്ങളെന്ന് വെച്ചാൽ ഹിന്ദുയിസം, ഹിന്ദുമതം, അല്ലെങ്കിൽ ഹെർമറ്റിക് ട്രഡിഷൻസ് ആൻഡ് ബുദ്ധിസം, ജുദായിസം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം ആൻഡ് സിവിലൈസേഷൻ സച്ച് ആസ് എൻഷ്യൻ ബാബിലോണിയൻ ആൻഡ് ഈജിപ്ഷ്യൻസ്. അതിൻ്റെ ഇതൊക്കെയെന്ന് വെച്ചാൽ എൻഷ്യൻ സിവിലൈസേഷൻ, പഴയ സംസ്കാരങ്ങൾ, സച്ച് ആസ് എൻഷ്യൻ ബാബിലോണിയൻസ്, ബാബിലോണിയൻ സംസ്കാരം അല്ലേ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ആൻഡ് ഈജിപ്ഷ്യൻസ്, ഈജിപ്ഷ്യൻസ് ഈജിപ്തുകാർ, ഡെലിവേർഡ് ഇറ്റ് ത്രൂ ദെയർ റൈറ്റിങ്സ്, അത് അവരുടെ എഴുത്തുകളിലൂടെ അവരത് പറഞ്ഞു, ആൻഡ് സ്റ്റോറീസ് കഥകളിലൂടെയും. Recorded throughout the ages in all its forms. It's recorded. അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. Throughout the ages. ഓരോ കാലഘട്ടങ്ങളിലും. In all its forms. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എല്ലാ രൂപത്തിലും. The law can be found in ancient writings. ഈ നിയമം, the law, ഈ നിയമം can be found. നമുക്ക് കണ്ടെത്താം. In ancient writings. പുരാതനമായിട്ടുള്ള എഴുത്തുകൾ.
ത്രൂ ഓൾ ദ സെഞ്ചുറീസ് എല്ലാ നൂറ്റാണ്ടുകളിലുമുള്ള ഇറ്റ് വാസ് റെക്കോർഡഡ് ഇൻ സ്റ്റോൺ ഇൻ 3000 BC അതായത് സ്റ്റോൺ ഏജ് ഉണ്ടല്ലോ ശിലായുഗം എന്നൊക്കെ പറഞ്ഞല്ലേ അത് ബി സി ബിഫോർ ക്രൈസ്റ്റ് ക്രൈസ്റ്റിന് മുമ്പ് 3000 വർഷങ്ങൾക്കും ഇറ്റ് വാസ് റെക്കോർഡഡ് ഇൻ സ്റ്റോൺസ് കല്ലുകൾ ഇത് എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർത്തല്ലോ നമ്മുടെ നാട്ടിലൊക്കെ മുനിമാരൊക്കെ കാട്ടുപോയിരുന്നു ഇങ്ങനെ ചിന്തിച്ച് 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 കാര്യം നേടുന്ന സംഭവമല്ലേ യാ ദിസ് ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് സീക്രട്ട് ഓക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ആധുനിക യുഗത്തിൽ നമ്മൾ എല്ലാത്തിനെക്കുറിച്ചും ഇങ്ങനെ സംശയദൃഷ്ടിയോടെ കാണുന്നത് അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ലോകമഹാത്ഭുതങ്ങൾ ഇന്നും അത്ഭുതമായിട്ട് തന്നെ എന്തുകൊണ്ട് അവശേഷിക്കുന്നു ഈ ആധുനിക കാലഘട്ടത്തിൽ എന്തുകൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് മിറാക്കിൾസ് പണ്ട് കാലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഇന്ന് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം ഓക്കെ ഈവൻ ദോ സം കവറ്റഡ് ദിസ് നോളജ് ചില ആളുകൾ ഇത് മൂടി വെച്ചു കവറ്റഡ് ദിസ് നോളജ് ആൻഡ് ഇൻ ഡീഡ് ദേ ഡിഡ് കവറ്റഡ് എന്ന് പറഞ്ഞാൽ അവർ കൊതിയോടെ അതിനു വേണ്ടി പോയി എന്നുള്ള അർത്ഥമാണ് കവറ്റഡ് എന്ന് പറഞ്ഞാൽ ദിസ് നോളജ് അറിവിന് വേണ്ടി ആൻഡ് ഇൻ ഡീഡ് ആൻഡ് തീർച്ചയായും ദേ ഡിഡ് അവർക്കത് ഡിഡ് ദേ ഡിഡ് ദേ ഗോട്ട് ഇറ്റ് അവർക്കത് കിട്ടി ഇറ്റ് ആസ് ഓൾവേസ് ബീൻ ദെയർ ഫോർ എനി വൺ ടു ഡിസ്കവർ കൊതിയോടെ നീങ്ങിയ ആളുകളത് കണ്ടെത്തി ആൻഡ് ഇറ്റ് ഈസ് ആൾവേസ് ബീൻ ദെയർ ആ നെയിം എപ്പോഴും അവിടെയുണ്ട് ഫോർ എനി വൺ ആർക്ക് വേണ്ടിയിട്ടും ടു ഡിസ്കവർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓക്കെ നൗ വി വിൽ സീ ദ റിമൈനിങ് ഇൻ അവർ നെക്സ്റ്റ് ടൈം ഓക്കെ ഇപ്പോൾ ഇത് പറയുമ്പോൾ റഹ്മാൻ സാറിന് അല്ലെങ്കിൽ റഹ്മാൻ ഇത് അങ്ങോട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ആകർഷിപ്പിച്ച് എല്ലാം അങ്ങുണ്ടാക്കിക്കൂടെ എന്നൊക്കെ നമുക്ക് പറയാം ഓക്കെ ഇത് എത്രമാത്രം ശക്തമായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അപ്പോൾ ഇതിൻ്റെ വഴിയെ പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അതായത് ഞാൻ എത്രമാത്രം ഈ നിയമം മനസ്സിൽ കൊണ്ടുവന്നുള്ളല്ലേ എൻ്റെ സംബന്ധിച്ചോളം പ്രാപഞ്ചിക നിയമത്തിന് ദുരുപയോഗം ചെയ്യലൊന്നല്ല എനിക്കറിയാവുന്ന കാര്യം ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരേക്ക് എത്തിക്കാം ഇത്രയേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം അതിലൂടെ എൻ്റെ ആഗ്രഹം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പോൾ നല്ല സുന്ദരമായിട്ടൊരു കോഫി ഷോപ്പിൽ വന്നിരുന്നിട്ട് നല്ല ചായയും കുടിച്ച് എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐ ആം ഫീലിംഗ് ഹാപ്പി ഇതുപോലെ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട് ഇനി മുതൽ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ജസ്റ്റ് ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ടേക്ക് വീഡിയോസ് ഫ്രം ദെയർ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നതിനേക്കാൾ അത്രയോ രസകരമായ അനുഭവമല്ലേ അല്ലേ പിന്നെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ മുന്നിൽ ഇപ്പം പറഞ്ഞല്ലോ വഴികളൊന്നും മുട്ടി നിൽക്കുന്നില്ല പിന്നെ ഇത് ആര് ഉപയോഗപ്പെടുത്തുന്നു എത്രമാത്രം ശക്തമായി ഉപയോഗപ്പെടുത്തുന്നു അതിനനുസരിച്ചാണ് ഇതിൻ്റെ റിസൾട്ട് കാരണം ഈ നിയമം ശരിക്കും വർക്കൗട്ടാവണമെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നന്മ എന്നുള്ളത് ആവോളം അങ്ങോട്ട് കയറണം കാരണം പ്രപഞ്ചത്തോടാണ് ദൈവത്തോടാണ് നമ്മൾ ഈ പറഞ്ഞ ആവശ്യം നമ്മൾ ആകർഷിപ്പിക്കുക നമ്മളിപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ കൂടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് ഈ 3 ദിവസം നമ്മൾ ഈ പുസ്തകത്തിലൂടെ പോകുമ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ പലപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഓരോ ഘട്ടങ്ങളിൽ ഓരോ ദിവസവും നമുക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ശക്തമായിട്ട് അതിനെ നേരിടാമല്ലോ അല്ലേ മനസ്സിനുള്ളിൽ നമുക്ക് ആവേശം നൽകാത്ത നമ്മളെ തളർത്തുന്ന പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വാക്കുകളിലൂടെ ഇല്ലാണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും സമ്പത്തും കൊണ്ടുവരാൻ പോകും അല്ലെങ്കിൽ സന്തോഷം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആരോഗ്യം കൊണ്ടുവരാൻ പോകും ഇറ്റ് വിൽ ഹാപ്പൻ തീർച്ചയായും സംഭവിക്കും ജസ്റ്റ് ഹോൾഡ് ഓൺ നെക്സ്റ്റ് ഡേയിൽ വി ക്യാൻ ഗോ വിത്ത് ദ നെക്സ്റ്റ് ചാപ്റ്റർ ഓക്കെ താങ്ക് യു